ഹലോ ഫ്രണ്ട്സ്, ദിസ് ഇസ് സമീൽ ഫ്രം ZTalks. എന്തല്ലേ വിശേഷം? സുഖല്ലേ? അതെ, കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ എല്ലാവരും കൂടി ഭയങ്കരമായിട്ട് എനിക്ക് വിശേഷം ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു. ഈസനെ പ്രാങ്ക് ചെയ്ത്, ഈസൻ അങ്ങനെ ആക്കി, ഈസ് ഇങ്ങനെ ആക്കി, മറ്റേ ഈസ് അങ്ങനെ അല്ല, ഞാൻ ഈസൻ എന്തൊക്കെ ചെയ്യുന്ന മറ്റേ കുറെ ആൾക്കാർ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈസ വായിച്ചിന് ആ കമന്റല്ലോ എല്ലാ കഴിവും കൂടി ദൈവം ഒരാൾക്ക് കൊടുക്കൂലല്ലോ. എഴുതാനല്ലേ അറിയൂ, വായിക്കാൻ എനിക്ക് അറിയില്ലല്ലോ. നമ്മളെ രജിസ്ട്രേഷൻ പറഞ്ഞോളെ. അതന്നെ അതന്നെ ബാപ്പി ഉദ്ദേശിച്ചേ. പക്ഷെ ഒരു കാര്യമുണ്ട്, ബാപ്പാനെ എല്ലാരും ബാഡാന്ന് പറയുന്നു. ബാപ്പ ബാപ്പ ബാഡാ? ഗുഡാണ്, ശരിക്കും ഗുഡാണ്. ഓക്കെ, ഇതൊക്കെ വിഷമം ആയിട്ടല്ല പ്രാങ്ക് ചെയ്തേ, കോമഡി അല്ലേ? ചെറുതായിട്ട് മാറിയില്ലേ വിഷമം? വിഷമമൊക്കെ മാറി സെറ്റായി. ഓക്കെ, അപ്പൊ ഇന്ന് എന്താ പരിപാടി എന്ന് വെച്ചാല്, നമ്മള് ലോക്ക്ഡൌൺ ആയിട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല. നമ്മൾ പുറത്തേക്ക് എത്ര ദിവസം ചെയ്താ? കൊറേ ദിവസമായി നമ്മളിങ്ങനെ വണ്ടി പോയിട്ട്. അപ്പൊ നമ്മളെ വണ്ടി എടുത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് പുറത്തിറങ്ങിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ചോദിക്കും, ലോക്ക്ഡൌൺ ആയിട്ട് ഇങ്ങനെ പുറത്ത് പോകാൻ പാടും? ആക്ച്വലി എന്താ സംഭവം എന്ന് വെച്ചാൽ, ഇസന്റെ സ്കൂൾ, അതായത് ഇസ ജയിച്ചു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, ഇസന്റെ സ്കൂളില് ബുക്സ് വാങ്ങാൻ പോവാണ്. അപ്പോ യുകെജിയിലേക്കുള്ള ബുക്സ്, ആക്ച്വലി ഇതൊരു ബുക്ക് വാങ്ങാൻ പോകും മാത്രമല്ല, അവർ കുട്ടികളെ കൂട്ടാനായിട്ട് നിർബന്ധം പറഞ്ഞിട്ടില്ല. പക്ഷെ ഞാൻ എൻ്റെ നിർബന്ധ പ്രകാരം നമ്മൾ നേരെ സ്കൂളിൽ പോയിട്ട് ആ ബുക്ക് വാങ്ങിയിട്ട് തിരിച്ചു വരുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ കുറേ ആൾക്കാർ പറഞ്ഞല്ലോ കുട്ടീൻ്റെ മനസ്സ് അങ്ങനെ, കുട്ടീൻ്റെ മനസ്സ് ഇങ്ങനെ എന്നൊക്കെ. ഇപ്പോഴത്തെ കുട്ടികൾ സ്കൂള് കാണുന്നില്ല, രാവിലെ എണീക്കൽ എന്താണെന്ന് അറിയില്ല, സ്കൂൾ ബസ് വരുന്നത് എന്താ അറിയില്ല, അപ്പുറം ഇപ്പുറം ഒരുമിച്ചിട്ടിരിക്കുന്ന കുട്ടികൾ എന്താ അറിയില്ല, ലഞ്ച് ബോക്സിൽ ഫുഡ് കൊണ്ടുപോയിട്ട് ലഞ്ച് ബോക്സ് മറ്റേ വാട്ടർ ബോട്ടിൽ പിന്നെ പുതിയ പെൻസിൽ കൊണ്ടുപോകുക, അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും അവർക്ക് കിട്ടിയിട്ടില്ല. ഡോറന്റെ ലഞ്ച് ബോക്സ് മാത്രമേ, ബാക്കിയില്ലേ കുട്ടികൾ അപ്പുറം ഇപ്പുറം ഇരിക്കുന്നത്, ഓൺലൈൻ ക്ലാസ്സിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇരിക്കുന്നതിലും കാണുന്നില്ലാണ്ട് ആ ബെഞ്ച് പിന്നെ ബ്ലാക്ക് ബോർഡ് അങ്ങനെയുള്ള സെറ്റപ്പ് ഒന്നും അവർക്ക് അറിയില്ല. അപ്പോൾ നമ്മൾ മാത്രം പോകാനാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ ജസ്റ്റ് വിചാരിച്ചു, നമ്മൾ വീടിൻ്റെ അടുത്ത് തന്നെയാണ് സ്കൂൾ, അപ്പോൾ ഇവളൊന്ന് കൊണ്ടുപോയിട്ട് അവളെ സ്കൂളിൻ്റെ ബിൽഡിങ്ങും കാര്യങ്ങളൊന്ന് കാണിച്ചു കൊടുക്കാൻ. കണ്ടിട്ടില്ല, LKG ത്രൂ ഔട്ട് ഇസ സ്കൂൾ കണ്ടിട്ടില്ല. നമ്മൾ തന്നെ പോയി ചേർത്ത് ഇതാക്കിയതേനു, ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ ഇസ ആദ്യമായിട്ടാണ് ഇതിൻ്റെ സ്കൂൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് പോകുന്നത് ഇസൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാനാണ്. അപ്പോൾ പോവാം, സ്കൂൾ കാണാൻ പോയല്ലേ, എക്സൈറ്റഡ് അല്ലേ? യെസ്. ഗൈസ്, അങ്ങനെ നമ്മൾ സ്കൂളിലെത്തി. ഇതാ സ്കൂളിൻ്റെ ബിൽഡിംഗ്, അതാണ്. ഹലോ, ഒറ്റക്ക് പോവാന്ന് കൂട്ടാണ്ട്, എപ്പോ പഠിപ്പിന്റെ കാര്യം വന്ന ഉമ്മമാർ ഒറ്റക്ക് പോകും, എന്താ അതിന്റെ സെറ്റപ്പ് ഒന്നും മനസ്സിലാവുന്നില്ല. എന്റെ ആവശ്യങ്ങൾക്കൊക്കെ ഞാൻ ഒറ്റയ്ക്കാണ് പോകാറ്. ഓക്കെ, താങ്ക് യു, ബൈ ബൈ. ഇടിരിക്കട്ടാ, ബുക്സ് വാങ്ങിട്ട് വരാം. ഇസാ സ്കൂളുണ്ടാ? എങ്ങനത്തെ ഫ്ലാറ്റ് പോലെ ഉണ്ടാ സ്കൂള്? ഇതാ ഇതെന്റെ സ്കൂൾ, അതാ കേട്ടാ ആ കാണുന്ന ബിൽഡിംഗ് ആണ് ഇതിന്റെ സ്കൂള്. അതാ ഉമ്മ കേറി പോയിട്ടുണ്ട്. ആ ഇതാണ് സ്കൂള്, ഈ കാണുന്ന സ്കൂളിന്റെ കോമ്പൗണ്ട്, പിന്നെ ആ കാണുന്നത് ബാസ്കറ്റ് ബോൾ കോർട്ടല്ല, അപ്പുറം കണ്ട ബാസ്കറ്റ് ബോളിന്റെ കോർട്ട് കണ്ട, ഏ ആ അതൊക്കെയാണ് നിന്റെ സ്കൂളിന്റെ സെറ്റപ്പ്. ഇതൊക്കെ സ്കൂളിന്റെ ഉള്ളിൽ കണ്ട, ഏത് ആ നടുക്കില്ല കാർഡിന്റെ, ആ അത് റിപ്പോർട്ട് കാർഡിന്റെ മേലുണ്ട് ആ ഫോട്ടോ. അടിപൊളി. ഇസ ഈ സ്കൂളിലും പഠിച്ചിട്ട് നിനക്ക് എന്താ ആവണ്ട് വലുതായിട്ട്? മമ്മനെ പോലെ പണിയെടുക്കല. മമ്മ എന്താ പണിയെടുക്കല്? അടിച്ചു വാരി തുടക്കും മടക്കി വെക്കും ആറിയിടും, അതാ വലുതായിട്ട് ആണ്ട്. അത് പണിയാ? ഏ അതൊരു ജോലിയാ? ആരാ പറഞ്ഞ ജോലിയെന്ന്? അപ്പൊ ആ ജോലി ചെയ്താ മതി, വലുതായി വേറെ ജോലി ഒന്നും ചെയ്യണ്ട, വേണ്ട അത് ചെയ്താ മതി. പിന്നെന്തിനാ പഠിക്കുന്ന? നമ്മൾ എവിടുന്നല്ലോ പണിയെടുത്ത് കഷ്ടപ്പെട്ട് കൊറേ പൈസ ഉണ്ടാക്കിട്ട് പണ്ടാരപ്പെട്ടിയിൽ നിറച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ രണ്ട് പണ്ടാരപ്പെട്ടിയിൽ നമ്മള് നിറച്ചും പൈസ ആക്കി വെച്ചിട്ടുണ്ട്.
ഭയങ്കര വെയിറ്റ്, ചില്ലറ പൈസക്ക് എന്തായാലും വെയിറ്റ് കൊടുക്കും, നോട്ടിന് വെയിറ്റ് കുറവായിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ കുറേ നിറച്ച് വെച്ച് നല്ല വെയിറ്റാക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇസക്ക് പണിക്കൊന്നും പോകണ്ട, ഇസ അടുക്കള പണിയെടുക്കും. യെസ്, അത് ശരിക്കും നല്ലൊരു ജോലി കേട്ടാ. ആ, അതിനായാലും പഠിക്കണം നമ്മൾ. ഇനിയിപ്പം ഭാവിയിൽ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ പാത്രം കഴുകാൻ പറ്റുന്ന സീനൊക്കെ വരും. ഒരു ഡൗട്ടും കൂടെ ഉണ്ടോ അപ്പക്ക്? ഇനി അഥവാ ഇതൊക്കെ പഠിച്ചിട്ട് പാത്രം കഴുകാനുള്ള ജോലി കിട്ടിയില്ല എന്ന് വെച്ചോ, അങ്ങനെ കിട്ടിയില്ലെങ്കിൽ വേറെ എന്തെങ്കിലും പണിക്ക് പോകണോ? അങ്ങനെ എന്ത് പണിക്കാ പോവാ? അല്ല, ആ പണിയൊന്നും കിട്ടിയില്ല. ഉമ്മാനേം പാപ്പാനേം പോലെ ഓഫീസിലൊക്കെ പോകുന്ന എന്തെങ്കിലും പണി, അങ്ങനെ എന്തെങ്കിലും എന്ത് പണി ചെയ്യാ? അമ്മോനാ, ഒരു പണിയും വേണ്ടേ? ഇപ്പോഴത്തെ പിള്ളേരെ വായി ഉണ്ടല്ലോ. ഇവിടെ നിന്ന് ഞാൻ പ്രാങ്ക് ചെയ്യുന്ന പറഞ്ഞ കച്ചറാക്കിയ അങ്ങനെ ഉമ്മ വന്നു തലമുട്ടിയ ചാടിയപ്പോ എക്സൈറ്റ്മെന്റ് ചാടിയപ്പോ മേലെ തലമുട്ടിയ അല്ലേ. നൈസ്. എന്താന്ന് ഇത് ഇത്ര പാട് ബട്ടർഫ്ലൈസ് ഒക്കെ കാണുന്നത്? ബട്ടർഫ്ലൈസ് ഇപ്രാവശ്യം ഒരു ബ്രാൻഡ് മാറ്റിന്നു, കഴിഞ്ഞ വർഷം മേരി ഗോൾഡ് ഉണ്ടായിരുന്നു. മേരി ഗോൾഡോ? ബിസ്ക്കറ്റ് അല്ലേ. ഇറ്റ്സ് എ ഫ്ലോ. ഓക്കേ, എലൈറ്റ് പാക്ക്. ഇത് ബോക്സ് ഒക്കെ ആക്കിട്ട് വരുന്നു. നൈസ്. സാൻഡേസ് ഫോർ ഗെ അന്ന സാൻഡേസ് സാൻഡേസ് ചെയ്തിട്ട് മതി കേട്ടോ. വീട്ടിൽ എത്തിയിട്ട് തുറന്ന ഞാൻ ആദ്യം സാൻഡേസ് ചെയ്യട്ടെ. നമ്മളെ വീട്ടില് ഇദ്ദേഹമാണ് ഏറ്റവും മെച്ചോട്. ഞാനും ഇദ്ദേഹം ഏറ്റവും മെച്ചോട്. ഞാനും പാത്തും വെറു കുട്ടിക്കളി. അത് എന്തുകൊണ്ടാന്നറിയാ? ഇത് വെറു ഉപ്പാപ്പാന്റെ ഉമ്മാമാന്റെയും കൂടെ നടന്നിട്ട് ഇങ്ങനെ ആയതും. പിന്നെ നമ്മള് രണ്ടാളെയും കണ്ടിട്ടാ. താങ്ക് യു. അടുത്ത അങ്ങനെ ഇസന്റെ സ്കൂളിലെ വിശേഷങ്ങൾ, വിശേഷങ്ങൾ എന്ന് പറയാൻ പറ്റില്ല. സ്കൂളിന്റെ കെട്ടിടം കണ്ടല്ലോ, ഇതാ ബിൽഡിംഗ് കണ്ടു അല്ലെ, റിസോർട്ട് ബിൽഡിംഗ് കണ്ടു. ആ അങ്ങനെ പറഞ്ഞേ, റിസോർട്ട് പോലെ ഉണ്ട്, വലിയ ബിൽഡിംഗ് പോലെ ഉണ്ട്, ഭയങ്കര വിൽക്കുന്ന പറയുന്നുണ്ടായിരുന്നു. സ്കൂളിന് വൻ പ്രൊമോഷൻ ആയിരുന്നു. അങ്ങനെ നമ്മൾ സ്കൂളെല്ലാം കണ്ടു കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ഇസന്റെ ഓൺലൈൻ ക്ലാസ്സും കഴിഞ്ഞിട്ടുണ്ട് അല്ലെ. ഇനി നമുക്ക് പറയാനുള്ള കാര്യം പറയാം. അതെ, കഴിഞ്ഞ പ്രാവശ്യത്തെ പ്രാങ്ക് അത് ഒരാളും കൂടെ ഉണ്ട് കാണിക്കാൻ. ഗൈസ്, ഇയാളെ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടല്ലോ. ഇത് നമ്മുടെ കൊക്കോ, പുതിയ ആളാണ് കൊക്കോ. നമ്മൾ നേരത്തെ ഉണ്ടായത് ചാർലി. ഇവനോട് സ്നേഹം കാണിക്കുമ്പില്ലേ, മുന്നാടിക്ക് ഇവനോട് സ്നേഹം കാണിക്കുമ്പോ കൊക്കുമന് കുറച്ച്, ഐ മീൻ ചാർലിക്ക് കുറച്ച് ഇറങ്ങി. കൊക്കോ, ചാർലി, ജാദു എന്നല്ല പണ്ട് കൊറേ ആൾക്കാരുണ്ട്. ഒന്നുകൂടി കാണിക്കല്ലോ അതും. ഇവനെ നമ്മൾ ഓൾറെഡി കഴിഞ്ഞതിന് മുന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇത് പുതിയ ആളാണ്. ഇവന് ഒന്നുകൂടെ ഇവൻ വന്നപ്പോൾ തീരെ സ്നേഹം ഉണ്ടായിട്ടില്ല. രണ്ടു ദിവസം ഇവനെ മെനക്കെട്ട് ടേം ചെയ്തെടുത്താണ്. അപ്പൊ അത് കണ്ടല്ലോ, അതാണ് നമ്മൾ ഒരു അതിഥി ഇപ്പൊ അടുത്ത് വന്നത്. ഇതിപ്പോ കേരളത്തിലെ ലോക്ക്ഡൗൺ. ഓക്കെ, മെമ്പർ കൂടി കൂടി പോയെന്ന്. ഈ ലോക്ക്ഡൗൺ ഇനിയും കൂടി കൂടി പോയെന്നെങ്കിൽ ഇതുപോലെ മെമ്പർ കൂടി കൂടി വരുമോ? ഭയങ്കര പണിയാവും. പിന്നെ വ്ളോഗ് ഒന്നും എടുക്കാൻ സമയം ഉണ്ടാവില്ല, അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞോ. അപ്പൊ ഇനി നമുക്ക് പറയാനുള്ളത്, നേരത്തെ പറഞ്ഞല്ലോ നമ്മള് കഴിഞ്ഞ പ്രാങ്ക്, അതില് ഒരുപാട് ആൾക്കാർ അങ്ങനെ കമന്റ് ചെയ്തപ്പോ നമ്മൾ അതങ്ങനെ അവോയ്ഡ് ചെയ്യുന്നത് ശരിയല്ല. അതുകൊണ്ടാണ് അതിനെ പറ്റി ഒന്ന് സംസാരിക്കുന്നത്. ഇസബേബി, ഒരു കാര്യം പറയട്ടാ, സോറി ട്ടാ. എന്തിനമ്മോ? കേട്ടാ, ഓക്കെ, പ്രശ്നമില്ല, ഇങ്ങക്കാണ് പ്രശ്നം. അപ്പൊ നിങ്ങളോട് എല്ലാരോടും സോറി. അത് ചെറിയൊരു തമാശയായിരുന്നു. തമാശ അല്ല അത്, അമ്മോ എന്താണ് അവസ്ഥ? വെള്ളിക്കാക്ക ഇന്നത്തെ വീഡിയോ കണ്ടപ്പോ ഇവളെ വർത്താനം കേട്ടപ്പോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇവള് ഇതെല്ലാം എങ്ങനെ എടുക്കുന്നില്ലേ. പിന്നെ അന്നത്തെ വീഡിയോയില് സ്കൂളിൽ തോറ്റേനെ അല്ലേ ഓൾക്ക് അറിഞ്ഞത്? ഞാൻ ഇന്ന മൊബൈലിൽ കൊണ്ട് കളിക്കുന്നു അതും പിന്നെ ഓക്കെ. രണ്ടാമത് ഓടെ പ്രാങ്ക് ചെയ്യപ്പെട്ടു മനസ്സിലായില്ലേ. അത് തീരെ ഉൾക്കൊള്ളാൻ പറ്റി ഇതായി.
എല്ലാരെയും പ്രാങ്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇങ്ങനെ വീഡിയോയിലല്ലാണ്ട് റിയൽ ലൈഫിൽ തന്നെ എനിക്ക് നല്ല ഇടക്കിടക്ക് പ്രാങ്ക് ചെയ്തോണ്ട്. അപ്പൊ നമ്മള് പ്രാങ്ക് വീഡിയോയില് കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ. അപ്പൊ ആദ്യമായിട്ട് ഇവിടെ ഇങ്ങോട്ടേക്ക് പ്രാങ്ക് ചെയ്യപ്പെട്ടു എന്ന് കണ്ടപ്പോ അപ്പൊ എന്താ ഈ പിഞ്ച് മനസ്സിന് പ്രശ്നമില്ലെന്ന് പറഞ്ഞ പക്ഷെ കൊറേ ആൾക്കാര് പറഞ്ഞ അത് ഭയങ്കര സീനാന്നല്ലേ. പിഞ്ച് മനസ്സല്ല വില്ല മനസ്സാണ്. ഓക്കെ അപ്പൊ നിങ്ങള് പറഞ്ഞപ്പോ അതായത് ഞാനിവിടെ ചെയ്തപ്പോ നമ്മളിങ്ങനെ വീട്ടിൽ അങ്ങനെ ഇങ്ങനെയും ചിരിങ്ങളിലാക്കുന്നോണ്ട് അത് നമുക്കൊരു തെറ്റായിട്ട് തോന്നില്ല. പക്ഷെ നിങ്ങൾ ഇത്രയും ആൾക്കാര് പറഞ്ഞപ്പോ എനിക്ക് തോന്നി ഓ അത് കുറച്ച് കൂടി പോയെന്നല്ലേ. അതായത് വേറൊരു കുട്ടീനെ ഇനി ആൾക്കാർ നമ്മളെ കണ്ടിട്ട് ഇമിറ്റേറ്റ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞപ്പോ അത് ചിലപ്പോൾ ശരിയാണ്, ഭയങ്കര എടുങ്ങാറാവുന്നു എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. അപ്പോ ഇനി അങ്ങനെ പ്രാങ്ക് ഉണ്ടാവില്ല അല്ലേ. യെസ് ഇനി നമ്മൾ വീണ്ടും പഴയതുപോലെ പാത്രനെ കരിപ്പിക്കും, ഇതിനെ കരിപ്പിക്കണ്ടേ. അങ്ങനെയാണ് എനിക്ക് സെറ്റപ്പ് മുകളിലെ മുകളുമ്പ. ഓക്കെ അപ്പൊ നമുക്ക് ഈ വീഡിയോ എത്താം, തിരിച്ചും വരും. ഹലോ പറഞ്ഞേ, ഇതെല്ലാം നിന്റെ കളി. അപ്പൊ നമ്മൾ ഈ വീഡിയോ ഇവിടെ നിർത്തിയിട്ട് എത്രയും പെട്ടെന്ന് അടുത്ത വീഡിയോ ഓടി നിൽക്കും. ഉമ്മാമേൻ ഈ വീട്ടിൽ ഉമ്മാമേൻ കുഞ്ഞിയല്ല മനസ്സിലായി തീരുമാനിക്കുന്നു വീഡിയോ.